നല്ലൊരു മാസപടാണ് പക്ഷെ ഒരു ക്ലാസ് പടല്ല കടുവ ഒരു ഫുൾ ക്രൗഡായിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫാമിലിയുടെ ഒപ്പമൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യേണ്ട സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സിനിമയാണ് കടുവയെന്ന് പറയാം അടുത്ത കാലത്ത് നിന്നും മലയാളത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ പുറത്ത് വന്നിട്ടില്ല നമുക്ക് തമിഴിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ പുറത്തു വരാറുണ്ടെങ്കിലും മലയാളത്തിൽ കുറച്ച് ആയി ഇങ്ങനത്തെ ഇറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യേണ്ട സെലിബ്രേറ്റ് ചെയ്യേണ്ട സിനിമകളിൽ ഒന്നും തന്നെയാണ് കടുവയെന്ന് പറയാം വളരെ തിൻ ലൈനായിട്ടുള്ള ഒരു സ്റ്റോറി ത്രെഡ് ത്രെഡാണ് സിനിമയ്ക്കുള്ളതെന്ന് പറയാം പൃഥ്വിരാജിൻ്റെയും വിവേകോപ്രയുടെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് പക്ഷേ ഈ തിന്നായിട്ടുള്ള സ്റ്റോറി ലൈനെ മാസ്ക് ചെയ്യാൻ അതിന് മേക്കിങ്ങിലൂടെയും പ്രസന്റേഷനിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട് കിഡിലൻ ക്യാമറയാണ് സിനിമയ്ക്കുള്ളത് ആ ക്യാമറ വർക്കുകൾ തന്നെ സിനിമ വളരെയധികം എൻഗേജിങ് ആക്കുന്നുണ്ട് നമുക്ക് സ്റ്റോ നോർമലായിട്ടുള്ള ക്ലീഷേ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള മേക്കിംഗ് പാറ്റേണിലെ മികവ് കൊണ്ട് സിനിമ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീറോ ലാഗ് ഉള്ള തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള ബോറടിയും എവിടെയും നമുക്ക് തോന്നില്ല ക്ലീഷേ കാര്യങ്ങൾ തന്നെയാണ് ക്ലീഷേ ക്ലീശ സ്റ്റോറിലേന്ന് തന്നെയാണ് ഒരു പക്കാ ടെംപ്ലേറ്റ് പടം തന്നെയാണ് ഇതെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ മേക്കിങ്ങിലെ മികവുമുണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലെ മികവുമുണ്ട് പൃഥ്വിജിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ടും സിനിമ നിറഞ്ഞു നിൽക്കുകയാണ് ഏത് നേരത്തും നമുക്ക് കണ്ടെടുക്കാൻ തോന്നാത്ത രീതിയിലാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് പറയാം നല്ലൊരു മാസ് മാസപാടാകുമ്പോൾ ഒരു ക്ലാസ് പാടല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് കാരണം ഒരു വട്ടം കൂടി സിനിമ കാണണം എന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള മാസും ക്ലാസും കൂടി കലർന്ന പടങ്ങൾ നമുക്ക് വളരെയധികം ഇഷ്ടമാണ് നമ്മൾ റിപ്പീറ്റ് വാലിയുള്ള സിനിമകളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പഴയ ലാലേറ്റൻ്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള സുരേഷ് ഗോപി ചിത്രങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാസും ക്ലാസും ചേർന്നിട്ടുള്ള സിനിമകളാണെന്ന് പറയാം ഒരു ആക്ഷൻ ത്രില്ലർ പക്ക ആക്ഷൻ ത്രില്ലർ ിൽ പോകുന്ന സിനിമകളാണ് എപ്പോഴൊക്കെ ആ സിനിമകൾ ടി വിയിൽ വന്നാലും നമ്മൾ അറിയാതിരുന്ന് കണ്ടുപോകും കാരണം ആ ഒരു പ്രത്യേകതരം മാജിക് ഉണ്ട് ഒരു പ്രത്യേകതരം ക്ലാസ് ഉണ്ട് അതിൽ പ്രത്യേകിച്ച് പല ഡയലോഗുകളും പല പല ആക്ഷൻ സീക്വൻസുകളെല്ലാം തന്നെ വളരെയധികം സിഗ്നേച്ചർ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊരു പക്ക മാസപടം മാത്ര പല നമുക്ക് ഓർത്ത് വെക്കാനുള്ള പല മൊമെന്റ്സ് ഒന്നും സിനിമയ്ക്ക് നൽകാൻ സാധിക്കുന്നില്ല എങ്കിലും കണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണെന്ന് പറയാം ഒരുപാട് ബ്ലോക്സ് ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള മാസ് ബ്ലോക്സ് സിനിമയിലുണ്ട് അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ ക്രമീകരിക്കുന്നത് ായിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആൾക്കാർ എവിടെയൊക്കെ കയ്യടിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് വെക്കുന്ന കുറേ സെറ്റ് പീസസ് ആണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ആ സമയത്ത് കയ്യടി വന്നില്ലെങ്കിൽ ആ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടില്ല ഞാനിപ്പോൾ കണ്ട തിയേറ്ററിൽ പാലക്കാടിലെ തന്നെ പ്രമുഖ തിയേറ്ററിൽ ഒന്നാണ് ഞാൻ കണ്ടത് ഫുൾ ക്രൗഡായിട്ട് വരുന്ന തിയേറ്റർ തന്നെയാണ് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് രണ്ടാമത്തെ ദിവസം പോലും അധികം അങ്ങോട്ട് തിരക്കുണ്ടായിരുന്നില്ല സെക്കൻഡ് ഡേ ഈവൻ സെക്കൻഡ് ഡേ പോലെ ഈ തിരക്കില്ലെങ്കിൽ പിന്നെ ആ ഒരു പടത്തിൻ്റെ ഫീല് തന്നെ ഇല്ലാതാകും ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇതൊരു ഒരു പക്ഷേ ഫസ്റ്റിടെ പോലെ ഫാൻ ഷോയ്ക്കൊക്കെ കണ്ടിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെ വേറെയായിരുന്നു കാരണം ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് സിനിമ കയ്യടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആ കയ്യടി ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് കയ്യടി കിട്ടാതെ വരുമ്പോൾ സിനിമയുടെ എക്സ്പീരിയൻസ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഫുൾ ക്രൗഡായിട്ടുള്ള തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണുക എന്നാൽ മാത്രമേ ആ സിനിമയുടെ ആ ഒരു ആ കയ്യടിക്കുന്ന സീനുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത്തരത്തിൽ ഒരുപാട് മാസ് ബ്ലോക്കുകളുണ്ട് പിന്നെ ഈ സിനിമ ഒരു മാസ് മസാല ആക്കാത്തതും എനിക്ക് വളരെയധികം ഇഷ്ടമായ ഒരു കാര്യങ്ങളിൽ ഒന്നാണെന്ന് പറയാം കുറച്ച് കാലം മുമ്പ് വരെ ഇറങ്ങിയിട്ടുള്ള മലയാളം മാസ് സിനിമകളിൽ തന്നെ ഒരു മാസ് മസാല ടച്ച് ഉള്ള സിനിമകളായിരുന്നു ഇപ്പോൾ ഹീറോയുടെ ഒരു ഇൻട്രോ സോങ് വേണമെങ്കിൽ ഇവിടെ ഇവർക്ക് ഒരു ഇൻട്രോ സോങ്ങോട് വെക്കേണ്ടതും പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജയിലിനകത്താണ് അപ്പോൾ ജയിലിനകത്തോട് വലിയ വലിയ സ്വാതന്ത്ര്യദിനാഘോഷവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ കുറേ പൊടി വറുത്തി തോരണം കെട്ടി ഇൻട്രോ സോങ് വെച്ച് വേണമെങ്കിൽ കൊളാക്കായിരുന്നു ഇവിടെ അങ്ങനെ കൊളാക്കുന്നില്ല നല്ലൊരു ആക്ഷൻ ബ്ലോക്ക് ഉണ്ട് അത് വെച്ച് ഡാൻസ് സിനിമ തുടങ്ങുന്നത് പിന്നെ വേണമെങ്കിൽ ഒരു പൃഥ്വിരാജിന് സ്വന്തമായിട്ടൊരു ബാറുണ്ട് അതിനകത്ത് വേണമെങ്കിൽ ഒരു ഐറ്റം ഡാൻസ് വെക്കാം പക്ഷെ ഇവിടെ വരുന്നത് വെക്കുന്നില്ല അത് അത്തരത്തിൽ പ്രേക്ഷകർ മാറിയതനുസരിച്ച് വളരെയധികം മോഡേണൈസ്ഡ് ആക്കിയിട്ടുള്ള ഒരു ന്യൂജൻ മാസ് മൂവിയാണ് ഈ കടുവ എന്ന് പറയാം പഴയ ഡയറക്ടറാണെങ്കിലും എല്ലാം തന്നെ പുതുമയോടെ ചിന്തിച്ചിട്ട് പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഡെലിവർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് കടുവ പക്ഷേ എന്തൊക്കെ തന്നെ പുതുമ കാണിച്ചാലും കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ക്ലേശ സാധനങ്ങളും സിനിമയിലുണ്ട് പക്ഷെ അതിന് മാസ്ക് ചെയ്യാൻ ഇതിൻ്റെ ക്യാമറ വർക്ക് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ചില നേരത്തെ ചില ഷോർട്സൊക്കെ കണ്ട ഇതുവരെ നമ്മൾ മലയാള സിനിമകളിൽ കാണാത്ത രീതിയിലുള്ള അത്ര മികച്ച ഷോർട്സ് ഈ സിനിമയിലുണ്ട് അതിനെല്ലാം തന്നെ കുറച്ചും കൂടി എലിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കിഡിലൻ സാധനങ്ങളാണ് ഇത് രണ്ടും ഇത് കൂടാതെ പൃഥ്വിരാജിന്റെ സ്ക്രീൻ പ്രസൻസ് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമ മുഴുവനായിട്ടൊരു മാൻ ഷോ തന്നെയാണെന്ന് പറയാം ഇദ്ദേഹം തന്നെയാണ് സിനിമയുടെ തുടക്കത്തിൽ ഒരു രണ്ടര മണിക്കൂർ സിനിമയാണെങ്കിൽ ഒരു രണ്ടേ ഇരുപതും ദേഹം ഉണ്ട് വളരെ മികച്ചതായിട്ട് അവർക്ക് റോളിന് കൈകാര്യം ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരും തന്നെ ബാക്കി ആരെയും അത്ര ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല ഇദ്ദേഹം തന്നെയാണ് സിനിമയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ കുറച്ച് കാലം മുമ്പ് വരെയുള്ള നല്ലൊരു മലയാളം മാസ് ആക്ഷൻ മൂവി കണ്ടിഷ്ടപ്പെട്ടവർക്ക് അത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്നവർക്ക് ഒരിക്കൽ പോയി തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കടുവ എന്ന് പറയാം ഒരു ക്ലാസ് ഒരു കുറച്ചും കൂടി ഒരു ക്ലാസ്നെസ് ഈ പടത്തിനുണ്ടായിരുന്നെങ്കിൽ ഒരു എവർഗ്രീൻ ഹിറ്റായിട്ട് തന്നെ മാറിയാണ് പക്ഷെ ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ ആക്ഷൻ മാസ് മൂവി ആയിട്ട് നമുക്ക് പറയാം മാസ് മൂവി ലവേഴ്സിനൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു നമുക്ക് മലയാളത്തിൽ അധിക കാലമായിട്ട് കിട്ടാത്ത സിനിമകളിൽ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി ഫുൾ ക്രൗഡായിട്ടിരുന്നു എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് ഉൾപ്പെടുത്തുക മറ്റൊരുപാട് എല്ലാവരും വീണ്ടും കാണാം